الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. الله يعلم ما تحمل كل أنثى وما تغيض الأرحام وما تغيض الأرحام وما تزداد وكل شيء عنده بمقدار. عالم الغيب والشهادة الكبير المتعال. سواء منكم من أسر القول ومن جهر به ومن هو مستخف بالليل وسارب بالنهار. له معقبات من بين يديه ومن خلفه يحفظونه من أمر الله. إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم. وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ കൃത്യമായ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും നടക്കാറുള്ളത്, ഇറങ്ങാറുള്ളത്, ഏത് കാര്യത്തിലും ഇടപെടാറുള്ളത്. വണ്ടി ഓടിക്കുന്നവൻ ബെൽറ്റ് ധരിക്കുന്നതും ബൈക്ക് ഓടിക്കുന്നവൻ ഹെൽമെറ്റ് ധരിക്കുന്നതും അതുപോലെ മഴയത്ത് മഴ വരുമെന്ന് പേടിച്ച് കുടയെടുക്കുന്നതുമൊക്കെ ഒരു സൂക്ഷ്മതയുടെ ഭാഗം തന്നെയാണ്. നമ്മൾ അങ്ങനെയൊക്കെ ജീവിതത്തിൽ സൂക്ഷിക്കാറുണ്ട്. ഒരു വിശ്വാസിയാകുമ്പോൾ ഇഹലോകത്ത് വരുന്ന ഷെറുകളെ മാത്രം സൂക്ഷിച്ചാൽ പോരാ. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവന്റെ സുഖകരമായ ആരോഗ്യത്തിന് നിലനിൽപ്പിന് ആവശ്യമാണ്, ഭൗതികമായി വരുന്ന ഷെറുകളെ സൂക്ഷിക്കാറുള്ളത്. എന്നാൽ പരലോകവും കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏതൊരാളും ഇഹലോകത്തെ പോലെ തന്നെ പ
പരലോകത്തെയും ഷെറിൽ നിന്ന് സൂക്ഷിക്കും. ആ സൂക്ഷ്മത അത്യാണ് ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ വളരെ പ്രധാനമായ ഒരു ഉദ്ദേശം. അപ്പൊ ആ സൂക്ഷ്മത നമ്മൾ പുലർത്തിയാൽ, ഉടയെടുത്താൽ മഴ കൊള്ളില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിച്ചാൽ അപകടത്തിൽ നിന്ന് കുറെയൊക്കെ ഒഴിവാകാം എന്ന് നമുക്കറിയാം. ബാക്കിയുള്ള എല്ലാ സൂക്ഷ്മതയുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അത് അറിഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും തന്നെയാണ് ആ സൂക്ഷ്മതയുടെ കാരണങ്ങളും അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ നിലനിർത്തുന്നത്. ഇതുപോലെ തന്നെ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ചാൽ അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാം തീരുമാനിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിച്ചതും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അള്ളാഹു യഹ്മിലു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ വമാ തഗീദുൽ അർഹാം വമാ തസ്ദാദ് വകുല്ലു ശൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്, അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ളത് എന്താണ്, അത് ആണാണോ പെണ്ണാണോ, ആണാണെങ്കിൽ എങ്ങനെയായിരിക്കും അവൻ ജീവിച്ച് വളരുക, എന്തായിരിക്കും അവന്റെ അവസാനം, പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ, ഒക്കെ അള്ളാഹുവിന് കൃത്യമായി അറിയാം. ഒമാ തഗീദുൽ അർഹാം വമാ തസ്ദാദ്, ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ്, അതിൽ കുറവുണ്ടോ അതിലേറെയുണ്ടോ, ഒക്കെ അള്ളാഹുവിന് അറിയാം. എല്ലാ കാര്യങ്ങൾക്കും അവന്റെ അടുക്കൽ കൃത്യമായ ഒരു കണക്കുണ്ട്. ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ, അത്യുന്നതനും ഏറ്റവും വലിയവനുമായ ദൃശ്യലോകത്തെയും അദൃശ്യ ലോകത്തെയും, നമ്മൾ കാണുന്ന ലോകത്തെയും നമ്മൾ കാണാത്ത ലോകത്തെയും അറിയുന്നവനാണ് അള്ളാഹു. അപ്പൊ ആ അള്ളാഹുവിനെ കൂടി സൂക്ഷിക്കലാണ് പരലോക വിശ്വാസിയുടെ ബാധ്യത. നമ്മൾ പരലോകത്തിലും കൂടി വിശ്വാസമുള്ളവരാണ്. ഹെൽമെറ്റ് എടുക്കുന്നതും ബെൽറ്റ് ധരിക്കുന്നതും കയ്യിൽ ഗ്ലൗസ് ധരിക്കുന്നതും രോഗമുണ്ടോ എന്ന് തോന്നുമ്പോഴേക്ക് ഡോക്ടറെ സമീപിക്കുന്നതും സൂക്ഷ്മതയുടെ വശമാണ്. ദുനിയാവിലെ സൂക്ഷ്മതയുടെ വശമെങ്കിൽ ഞാൻ എന്നിൽ നിന്ന് തെറ്റു വരുന്നുണ്ടോ, അള്ളാഹു എന്നെ കോപിക്കുമോ, എന്റെ ജീവിതത്തിൽ ഞാൻ വഴിവിടുന്നുണ്ടോ എന്ന് സൂക്ഷിക്കൽ, എന്ന സൂക്ഷ്മത പുലർത്തല് പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കടമയാണ്. പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിലുള്ള വിചാരം മാത്രമല്ല, ജീവിതത്തിൽ അങ്ങനെ തന്നെ നമ്മൾ ജീവിക്കുകയും വേണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞിട്ടുണ്ട്, സൂക്ഷ്മതക്കൊക്കെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ സൂക്ഷ്മത നമുക്ക് കിട്ടണമെങ്കിൽ കാരണങ്ങളും കാര്യങ്ങളും നമ്മൾ നിലനിർത്തണം. കാര്യകാരണങ്ങളില്ലാതെ പഠിച്ചവന്റെ സൂക്ഷ്മത കിട്ടില്ല, ദുനിയാവിലെ സൂക്ഷ്മത കിട്ടൂല. ദുനിയാവിലൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിന് എന്റെ തല പൊട്ടൂല, അല്ലെങ്കിൽ ഞാന് അപകടത്തിലാവൂല എന്ന് നമ്മൾ കാണാറില്ലല്ലോ. ഒന്ന് സൂക്ഷിക്കും നമ്മൾ ഓരോ സമയത്തും. ഒരു വണ്ടി ഓടിക്കുന്നവൻ ഇടത്തും വലത്തും ഗ്ലാസ് വെച്ച് ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? പിന്നിൽ വല്ലതും വരുന്നുണ്ടോ, സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ? അവർ കാര്യകാരണങ്ങൾ, അതിനൊക്കെ നമ്മൾ കാരണം കാണുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ ജീവിതത്തിൽ. സൂക്ഷ്മത നിലനിർത്തി ഞാൻ ഉദ്ദേശിച്ചതിലേക്ക് എത്താൻ ചില കാരണങ്ങൾ ആവശ്യമാണ്. ആ കാരണങ്ങൾ, ഞാൻ ക്ലാസ് പോയാൽ അതവിടെ ഫിറ്റ് ചെയ്ത് വെക്കും, അത് പൊട്ടിപ്പോയാൽ, ഓരോന്നും നമ്മൾ കാര്യകാരണങ്ങൾ ചെയ്യുന്നുണ്ട്. അള്ളാഹുവും നമ്മളെ സൂക്ഷിക്കണമെങ്കിൽ കാര്യകാരണങ്ങൾ ആവശ്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞത്, യഹ്ഫദില്ലാഹ യഹ്ഫദു നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കും. അതാണ് ഹെൽമെറ്റ് വെക്കണം എങ്കിൽ വീണാൽ പെട്ടെന്ന് പരിക്ക് പറ്റില്ല. അള്ളാഹുവിനെ നീ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണല്ലോ. എപ്പതില്ലാഹത്തെ ചിന്തു അള്ളാഹുവിനെ നീ സൂക്ഷിച്ച് ജീവിച്ചാൽ
നിന്റെ മുമ്പിൽ അള്ളാഹുവിനെ നിനക്ക് എപ്പോഴും കാണാം. ഇദാ സഅൽത ഫസ്അലില്ല, നീ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. വഇദസ്തഅൻത ഫസ്തഅഇം ബില്ലാ, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് അള്ളാഹുവിനോടായിരിക്കണം ആ സഹായം ചോദിക്കേണ്ടത്. വായിലും അന്നൽ ഉമ്മത്ത ലബിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലാ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക്. ആളുകൾ ഒന്നിച്ച് നിന്നെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ ആ രക്ഷ കിട്ടില്ല അള്ളാഹു വിചാരിക്കാതെ. ولو ان الامه لبجت معت الا ان يضروك بشيء لا يضروك الا بشيء قد كتب الله لك. ആളുകൾ ഒന്നിച്ച് നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാലും ആൾക്കൂട്ടത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ആ ഒരു സൂക്ഷ്മത അള്ളാഹുവിങ്കൽ നിന്ന് അള്ളാഹു വാണിതൊക്കെ നമ്മൾ അപകടത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നവരാണല്ലോ നമ്മൾ. ഇതെല്ലാം പ്രശ്നങ്ങൾ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രിയായി വെള്ളിയാഴ്ച രാവായി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ കുത്തുവയൊക്കെ പറയുന്ന ആളുകളോട് എല്ലാവരോടും ഉണ്ടാവും അങ്ങനെ മെസ്സേജുകൾ വരെയാണ്. ദ്വാ ചെയ്യണം, അവിടെ അപകടത്തിലാണ്, ഇന്ന അടുത്താണ്, നിങ്ങൾ പള്ളിയിൽ നിന്ന് നിങ്ങളെല്ലാവരും നമ്മളെ സുഹൃത്തുക്കൾ ദ്വാ ചെയ്യണം, ഉപ്പാക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി. എന്തെല്ലാമോ അപകടങ്ങളാണ്, മനുഷ്യന് രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും. ഒരു ഭാഗത്ത് നമ്മൾക്കൊക്കെയുണ്ട് ആവശ്യങ്ങൾ, നമ്മൾക്കൊക്കെയുണ്ട് പ്രയാസങ്ങൾ, ഭയപ്പാടുകൾ. ഈ ഭയപ്പാടുകളിൽ നിന്ന് സൂക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യകാരണങ്ങൾക്കപ്പുറത്ത് നമ്മളറിയാത്ത ഒരു സൂക്ഷ്മത നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നവൻ, അവനെ സൂക്ഷിക്കണം. കാര്യകാരണങ്ങൾ അതാണ്. യാത്ര പോകുമ്പോ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ നാളെ ഗൾഫ് പോവാട്ടോ, അല്ലെങ്കിൽ എനിക്കൊന്ന് മദ്രാസിൽ പോയി വരണം, ഞാൻ നാളെ പോവാണ് കേട്ടോ, ഇനി രണ്ടു ദിവസം ഉണ്ടാവില്ല എന്ന് പറയുമ്പോ നമ്മൾ ചാറ്റ കൊടുക്കാനല്ല റസൂല് കൽപ്പിച്ചത്, അത് വേറെ, അതൊരു സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ രൂപത്തിൽ നമുക്ക് അദ്ദേഹത്തെ യാത്ര അയക്കാം. നിന്റെ ദീനിനെ ഞാൻ അള്ളാഹുവിനോട് സൂക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നിന്റെ യാത്രയിൽ നിന്റെ ദീനി സംരക്ഷണവും നിന്റെ ധർമ്മ സംരക്ഷണവും നേരായ ജീവിതവും നിനക്ക് വേണം. അത് പഠിച്ചോണ്ടിരുത്ത് ഞാൻ കാവലത്ത് വിടാണ്. അമാനത്തക്ക, നിന്റെ ഉത്തരവാദിത്ത ബോധവും വിശ്വസ്തതയും പഠിച്ചോണ്ടിരുത്ത് ഞാൻ സൂക്ഷിക്കാൻ വെക്കുന്നു. അമരിക്ക, നിന്റെ പ്രവർത്തനത്തിന്റെ അവസാന ഫലവും പഠിച്ചോണ്ടിരുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കും. ഒരു യാത്ര പോകുന്ന മനുഷ്യന് നമ്മളുടെ പ്രാർത്ഥന അങ്ങനെയാണ്. അമലിക്ക, നമ്മൾ നമ്മളെ കുട്ടികളെ കുടുംബത്തെ നമ്മളെ സുഹൃത്തുക്കളെ യാത്ര അയക്കുമ്പോ നമ്മൾ പറയേണ്ടതാണ്. ഒരു സൂക്ഷ്മത ആവശ്യമുണ്ട് യാത്രയിൽ. നമ്മൾ കൂടെ ഇല്ലല്ലോ, നമ്മൾ കാണുന്നു കേൾക്കുന്നില്ല. അപ്പോ പഠിച്ചോനെ നമ്മൾ ഏൽപ്പിക്കുന്നു. നമ്മൾ കാണാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നനക്കാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നേരം പുലർന്നാൽ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാത്തി മിൻ ശരരി മാ ഖലഖ്, അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു റബ്ബേ, മിൻ ശരരി മാ ഖലഖ്, നീ സൃഷ്ടിച്ച വസ്തുക്കളുടെ ശർവിൽ നിന്ന്. അത് നമ്മൾ ചില ചെറിൽ നിന്ന് രക്ഷിക്കാൻ ചില മാർഗങ്ങൾ ഉപയോഗിക്കും. അതിൻ്റെയും അപ്പുറത്തുള്ള ചെറുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ തന്നെയുള്ള ചെറു വരാതിരിക്കാൻ അള്ളാഹുവിനോട് കാവൽ തേടണം. അതാണ് കാരണം. തൊപ്പിവെക്കുന്നതിന് കാരണമാണെങ്കിൽ, ബെൽറ്റ് ധരിക്കുന്നത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമാണെങ്കിൽ, പരലോകത്തിൽ വിശ്വാസമുള്ള നമ്മൾ പ്രാർത്ഥനയിൽ ഒരു കാരണമുണ്ട്. ആ പ്രാർത്ഥനയാണ് കാരണം. അത് നമ്മളെ രക്ഷിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ് കാരണം. അത് നമ്മളെ രക്ഷിക്കും. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുക എന്ന ഒരാഗ്രഹം നമുക്കുണ്ട്. നമ്മളൊപ്പം വിശ്വാസിയായി തന്നെ ഇങ്ങനെ തന്നെ നല്ല നിലക്ക് ജീവിച്ചു മരിച്ചു പോകണം. അത് സംരക്ഷിക്കണമെങ്കിൽ ചില കാരണങ്ങളുണ്ട്. അതിന് ഭൗതികമായ കാരണങ്ങൾ പോലെ നമ്മളെ വിശ്വാസം നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിലുള്ള വിശ്വാസം നമുക്ക് നിലനിർത്തണമെങ്കിൽ
بالقول الثابت في الحياة الدنيا منسيل ولا سطح سطح يوم بيشواسو نيلدرتان نامملا كوند ولا بودي كايغل بتشيلا بادجوتنن أبيشواسو نيلدرتي ترانا ماري كوننا ديرت لا إله إلا الله يا إيمان ودودي ماري كان ولا أور جيبي دعالة مودبنو إيمان إسلام ومنشين كنا نامودا منسيل جيبيرتي نيلدرتان نامملا كوند أبونا كاري كارانا نامملا كوند أبيلا هذا നിങ്ങളെ ഈ താടയിലിന്റെ ഉള്ളിലുള്ള നാവുകളൊന്ന് കടക്കി വെച്ചാൽ മതി. ആവശ്യമില്ലാത്തത് പറയരുത്, എന്നാൽ ആവശ്യമുള്ളത് പറയണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്, ആവശ്യമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണം. അതിനാണ് നാവ് തന്നത്. ആ നാവ് നിങ്ങൾ നല്ലതിനു വേണ്ടി ഉപയോഗിക്കും. മറ്റുള്ളവനെ പഴിക്കാൻ, മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ, മറ്റുള്ളവരെ അടിച്ചമർത്താൻ, കളവ് പറയാൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പെരുപ്പിക്കാൻ നിങ്ങൾ ഈ നാവിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അത് നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ അള്ളുമനോ ജന്ന സ്വർഗം നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഒമാമയിലെ രണ്ട് കാലുകൾക്കിടയിലുള്ള ഗുഹ്യാവയവങ്ങൾ അതൊരു വല്ലാത്ത അപകടമാണ്. അപകടത്തിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. സമൂഹത്തിൽ മൊത്തം, ലോകത്ത് മൊത്തം ലൈംഗികമായ ദുരാചാരങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത തരത്തിൽ. അതിൽ അറിവുള്ളവനും അറിവില്ലാത്തവനും, ജനങ്ങൾക്ക് മാതൃകയാകുന്നവനും മാതൃകയാകാത്തവനും, കയ്യുകാലും നീച്ചു കടക്കാൻ കഴിയാത്ത ദുർബലന്മാരും ഒക്കെ സമമാണ്. ലൈംഗികമായ അരാജകത്വം വളർന്നു വരുന്നു. റസൂലുള്ള പറഞ്ഞു, എത്ര വലിയൊരു അർത്ഥവത്താണ് ആ വാക്ക്. നാവ് കൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളാണ് ഇന്നീ കാണുന്ന എല്ലാ രാഷ്ട്രീയമാകട്ടെ, സാമുദായികമാകട്ടെ, മറ്റു തരത്തിലാവട്ടെ, ഓരോരുത്തന്റെ വർത്തമാനത്തിന്റെ പിഴവുകളാണ്, നാക്കുപിഴകളാണ് ഒരുപാട് പ്രശ്നങ്ങളുടെ കാരണം. ലൈംഗികമായ ദുരാചാരങ്ങളും അതിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുമാണ് ഒരുപാട് നാശത്തിന്റെ കാരണം. കുടുംബനാശം, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, സമൂഹം തകർന്നു പോകുന്നു, ആളുകൾ ഒന്നുമല്ലാതെയാകുന്നു, ആത്മഹത്യയിലേക്ക് വരേണ്ടത് തിരിച്ചു പോകേണ്ടി വരുന്നു. ലൈംഗികമായ ദുരാചാരം. റസൂലുള്ള പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് വാക്ക് തരുമോ, സ്വർഗം ഞാൻ തരാം. ലമാൻ ജാമി നിൽക്കാം, ഗ്യാരണ്ടി തരാം. ലമാൻ എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയാണ്, സ്വർഗം ഗ്യാരണ്ടി തരാം. അപ്പൊ ഇതൊക്കെയാണ് കാര്യകാരണങ്ങൾ. കാര്യകാരണങ്ങൾ ഇല്ലാതെ അള്ളാഹുമ്മ ഹഫ്ളനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചിരുന്നു, اللهم احفظني بالاسلام قائما وبالاسلام قاعدا وبالاسلام راقدا ولا تطيع في عدوا ولا حاسدا. رسول الله عند പ്രാർത്ഥന നമ്മളൊക്കെ മാതൃകയായി കാണുന്ന റസൂലുള്ള, പാപങ്ങൾ പോലും ചിന്തിക്കാൻ കഴിയാത്ത റസൂലുള്ള പ്രാർത്ഥിച്ചു, പഠിച്ചവനെ നീ ഞാൻ ഇരിക്കുമ്പോഴും ഞാൻ നിൽക്കുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും നീ എന്നെ സംരക്ഷിക്കണമേ, നിന്റെ കാവൽ എനിക്ക് തരണമേ, എന്റെ ശത്രുക്കളെ എന്നെ നശിപ്പിക്കാൻ നീ അനുവദിക്കരുതേ, അസൂയാലുക്കളെ കൊണ്ടുള്ള നാശത്തിൽ നിന്ന് പഠിച്ചവനെ എനിക്ക് നീ രക്ഷ തരണമേ, എനിക്ക് നീ സംരക്ഷണം നൽകണമേ. സഹോദരന്മാരെ, ഒരു സംരക്ഷണം കിട്ടണം, കാര്യം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ ദുനിയാവിൽ. ദുനിയാവിലെ പോലെ തന്നെ
ആഖിറത്തിലും സംരക്ഷണം കിട്ടാൻ വേണ്ടി നാം നമുക്ക് ആഗ്രഹിക്കണമെങ്കിൽ ആഗ്രഹിച്ചത് സാക്ഷാത്കരിക്കണമെങ്കിൽ ദുനിയാവിൽ ഓരോ കാര്യത്തിലും രക്ഷ കിട്ടാൻ എന്തൊക്കെ കാര്യകാരണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതുപോലെ പരലോകത്തിൽ നമുക്ക് രക്ഷ കിട്ടണമെങ്കിലും ദുനിയാവിൽ തന്നെ നമുക്ക് രക്ഷ കിട്ടണമെങ്കിലും അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുകയും അള്ളാഹു പറഞ്ഞ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ വരികയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ وعلى من اتبعهم بإحسان إلى يوم الدين. സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫ് അത് നമ്മൾ ഓതണം. അതൊരു പുണ്യമുള്ള ദിവസമാണ്. ശനിയാഴ്ച പോലെ വ്യാഴാഴ്ച പോലെ തള്ളിക്കളയരുത് വെള്ളിയാഴ്ച. ആ സൂറത്തുൽ കഹ്ഫിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാമും ഹിദർ അലൈഹിസ്സലാമയും കൂടി ഒരു മരുഭൂമിയിൽ കൂടി നടന്നു പോകുമ്പോ ഒരാൾവാസമുള്ള ഗ്രാമത്തിന്റെ അടുത്ത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ മതില് കാണുക. മതില് ഹിദർ അലൈഹിസ്സലാം മൂസയോട് പറഞ്ഞു, നമുക്ക് ഈ മതില് നന്നാക്കണം. മൂസ ചോദിച്ചു, നിങ്ങൾ ആരുടേതാണ്? നമുക്ക് അറിഞ്ഞുകൂടെ. ഈ നാട്ടുകാരെ നമുക്കൊന്നും കൂലി തരൂല്ലോ? തരൂല്ല. ഈ നാട്ടുകാർ നമുക്കൊരു പച്ചവെള്ളം ചോദിച്ചിട്ട് തന്നിട്ടില്ലല്ലോ? ഇല്ല. ആരുടേതാണെങ്കിലും ഈ മതില് നമ്മൾ നന്നാക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ആ മതില് നന്നാക്കിയതിനു ശേഷമാണ് ആ വഴിയിൽ കൂടി പോയത്. അള്ളാഹു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, ആ മതില് നന്നാക്കാൻ വേണ്ടി ഹിദർ അലൈഹിസ്സലാമിന് അള്ളാഹു തആല വഹി നൽകിയത് ആ മതിലിന്റെ ഉടമകൾ അനാഥകളായ രണ്ട് കുട്ടികളാണ്. ആ അനാഥകളായ കുട്ടികളുടെ വാപ്പ സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ചെയ്ത സൽക്കർമ്മം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് ആ മക്കൾ പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് നശിച്ചു പോകാൻ പാടില്ല, ആ മതിലിന്റെ ചുവട്ടിലാണ് അദ്ദേഹം മക്കൾക്ക് വേണ്ടി സ്വത്ത് കുഴിച്ചിട്ടുള്ളത്. അത് പൊളിഞ്ഞു പോയാൽ ആരെങ്കിലും അത് കുഴിച്ചിടാമോ? മാന്തി കൊണ്ടുപോകും. ആ മതിൽ അങ്ങനെ തന്നെ നിൽക്കണം. മുഫസ്സിറുകൾ പറയുന്നു, തന്റെ പിതാവ് ചെയ്ത സൽക്കർമ്മത്തിന്റെ ബലം അള്ളാഹു തആല അവരുടെ മക്കളുടെ സ്വത്ത് പോലും സംരക്ഷിച്ചു. നമ്മളൊക്കെ പിതാക്കളല്ലേ? സൂറത്തുൽ കഹ്ഫിലുണ്ട്, കൂടുതൽ പഠിക്കാൻ നമ്മളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളും ലഹു മുഅഖിബാത്തുൻ മിം ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളുഹു മിൻ അംരില്ലാഹ്. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തആല മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ടെന്നും വയ മലാഇക്കത്തിഹി മലക്കുകളിലുള്ള വിശ്വാസത്തിന്റെ വിശദാംശങ്ങൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെ സംരക്ഷിക്കാൻ അള്ളാഹു തആല മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകളിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാവുകയും ആ ഈമാനിന്റെ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ അവന്റെ മുമ്പിലും പിന്നിലും തുടരെ തുടരെ അള്ളാഹു തആല അയച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ടായിരിക്കും അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് സംരക്ഷിക്കാൻ. അപ്പൊ ഇതൊക്കെയാണ് കാര്യകാരണങ്ങൾ. നമസ്കാരം, നിങ്ങൾ നമസ്കാരം സംരക്ഷിക്കുക എങ്കിൽ അള്ളാഹ് നിങ്ങളെ സംരക്ഷിക്കും. സലാത്തുൽ ഉസ്ത അസ്ര നമസ്കാരം പ്രത്യേകമായും നിങ്ങൾ സംരക്ഷിക്കുക, സൂക്ഷിക്കുക. കാരണം മനുഷ്യൻ ക്ഷീണിച്ചു കിടന്നുറങ്ങുന്ന സമയമാണ്. നിങ്ങൾ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടും. പരലോകത്ത് അള്ളാഹുവിനോട് ഈ നമസ്കാരം അള്ളാഹുവിനോട് പറയുമെന്നാണ് നബി പറയുന്നത്. നമസ്കാരം എന്ന ആ ഇബാദത്ത് അത് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണെങ്കിലും അള്ളാഹു നിശ്ചയിച്ച ഒരു ഒരു കാര്യമാണല്ലോ. ആ സലാത്ത് അള്ളാഹുവിനോട് പറയും, ഹഫിൽതുക കമാ ഹഫൽതനി വലയ്യഅതുക കമാ ലയ്യഅതനി. നീ നമസ്കാരം മുറ പോലെ നിർവഹിച്ച് അതിൽ സംരക്ഷണം നടത്തി അതിനെ സംരക്ഷിച്ചല്ലോ, സൂക്ഷിച്ചല്ലോ, അതുകൊണ്ട് ഞാനും നിന്നെ സൂക്ഷിക്കും.
നീ എന്നെ പാഴാക്കിയല്ലോ ഈ പരലോകത്ത് നിന്നെയും ഞാൻ പാഴാക്കി കളയും നമസ്കരിക്കുന്നവനെയും നമസ്കരിക്കാത്തവനെയും അള്ളാഹു തആല ഈ കാര്യം പഠിപ്പിക്കുകയാണ് അപ്പൊ നമസ്കാരം അതുപോലെ തന്നെ നമ്മളുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം നമ്മൾ സംരക്ഷിക്കുമ്പോൾ അതാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുമ്പോൾ അതാണ് നമ്മളറിയാതെ നിരീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള ദുരന്തങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ഏത് തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ആ സൂക്ഷ്മതാബോധം നമുക്കുണ്ടായിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കാവലിൽ കരുതലും കാവലും അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചുകൊണ്ട് കാവൽ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കണമെങ്കിൽ കരുതൽ നമുക്കുണ്ടാവണം. ആ കരുതലും കാവലും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ نعم سميكوغا الله سبحانه وتعالى نكره يوانا وتين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ومن عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا وبارك علينا واشف مرضانا ومن أوصانا بالدعاء برحمتك يا أرحم الراحمين اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيان صغيرا آمين برحمتك يا أرحم الراحمين.